Uttar Pradesh, Punjab, Manipur, Goa, Uttarakhand and the Anju Samsthanangalile Tharanjeduppu Theyathikal, Tharanjeduppu Commission Prakhyapichu. Punjab, Goa, Uttarakhand Samsthanangalile Otta Ghattamayum, Manipuril Randu Ghattamayum, Uttar Pradeshil Ezhu Ghattamayum Tharanjeduppu Nadakkum. Punjabilum Govayilum February 4-inaanu Tharanjeduppu. Uttarakhandil February 15-inu Tharanjeduppu Nadakkum. Santhosh Sarling chernunda vivarangalumayi. Sarling, enganeyanu Tharanjeduppu Theyathikal, appo mattu karyangalum. സൗമ്യ, ജനുവരിയിൽ ആരംഭിച്ച മാർച്ചിൽ സമാപിക്കുന്ന രീതിയിൽ വളരെ ദൈർഘ്യമുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കാണ് ഇപ്പോൾ കമ്മീഷൻ അഞ്ച് സംസ്ഥാനങ്ങളിലായി തുടക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും വലുത് ഉത്തർപ്രദേശിൽ തന്നെ. ഉത്തർപ്രദേശിലെ 403 നിയമസഭാ മണ്ഡലങ്ങൾ 7 ഘട്ടങ്ങളായാണ് പോളിംഗ് ബൂത്തിൽ എത്തുക. ഗോവയും പഞ്ചാബും ഒറ്റഘട്ടമായി അടുത്ത മാസം 4-ാം തീയതി വോട്ടെടുപ്പ് നടക്കും. 15-ാം തീയതി ഫെബ്രുവരി 15-ാം തീയതിയാണ് ഉത്തരാഖണ്ഡിലെ തെരഞ്ഞെടുപ്പ്. മണിപ്പൂരിലെ ആഭ്യന്തര കല 4-8 തീയതികളായി രണ്ട് ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്നു. 11-ാം തീയതി ഫലപ്രഖ്യാപനം എല്ലാ സംസ്ഥാനങ്ങളും ഒരുമിച്ച് നടത്തുകയും ചെയ്യും. കർശന സുരക്ഷാ സജ്ജീകരണങ്ങൾ ഒരുക്കിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കൂടാതെ കടുത്ത ചട്ടങ്ങളും ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ കമ്മീഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മതങ്ങൾ ദുരുപയോഗം ചെയ്ത് വോട്ട് തേടുന്ന സുപ്രീംകോടതി വിധി കർശനമായി നടപ്പിലാക്കും. സ്ഥാനാർത്ഥികളുടെ ചെലവ് നിയന്ത്രിക്കാനായി ചെക്ക് ഡ്രാഫ്റ്റ് മുഖേന ഇടപാടുകൾ നടത്താനും കമ്മീഷൻ നിർദ്ദേശിച്ചു. ഉത്തർപ്രദേശ്, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ 28 ലക്ഷമാണ് ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി ചെലവായി ഉപയോഗിക്കാനാവുക. ബാക്കി ഗോവയും മണിപ്പൂരിലും 20 ലക്ഷമായും ചുരുക്കുകയും ചെയ്തിട്ടുണ്ട്. സന്തോഷ് സാലിംഗ് ആണ് ആ വിവരങ്ങൾ നൽകിയത്.